നമസ്കാരം. ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഒരു റെയ്ഡിൻ്റെ കഥ കേട്ടുകൊണ്ടാണ് ഓട്ട പ്രദക്ഷിണം ഓട്ടം ആരംഭിച്ചത്. മുസ്ലിം ലീഗ് എം എൽ എ കെ എം ഷാജിയുടെ വീട്ടിൽ, കണ്ണൂരും കോഴിക്കോട്ടുമുള്ള വീട്ടിൽ റെയ്ഡ് നടത്തി. അവസാനം വിവരം ലഭിക്കുമ്പോൾ 50 ലക്ഷം രൂപ അനധികൃതമായി അദ്ദേഹത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. കണ്ണൂരുള്ള വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഈ 1.5 കോടി രൂപയ്ക്കും കണക്കുണ്ട്. ഒരാഴ്ചത്തെ സമയം തരണം, അല്ല, 1 മാസത്തെ സമയം തരണം തനിക്ക് എന്നാണ് കെ എം ഷാജി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി വന്നിരിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത്, അതായത് 166% അധികം സ്വത്താണ് കെ എം ഷാജി എം എൽ എ സമ്പാദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വരവിൽ നിന്ന് ഉപരിയായി എന്നുള്ള റിപ്പോർട്ടാണ് വിജിലൻസിന് ലഭിച്ചത്. അതേ തുടർന്നാണ് അന്വേഷണം. എന്തായാലും ഷാജിയുടെ മറ്റ് നടപടിക്രമങ്ങൾ, ഷാജിയുടെ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ അടുത്ത ദിവസങ്ങളിൽ നടക്കും എന്ന് അറിയാൻ സാധിക്കുന്നു. ജലീൽ വിഷയം ഇന്നും ചർച്ചയായി. ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത്, ജലീൽ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിനും അല്ലെങ്കിൽ സി പി എമ്മിനും ഇടതുപക്ഷ സർക്കാരിനും ഒക്കെ, സർക്കാരിനും യു എ കോൺസുലേറ്റിനും ഇടയിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. നന്നായി ജലീൽ അറബി സംസാരിക്കും. അതുകൊണ്ടാണ് ജലീലിനെ ഇങ്ങനെ ഒരു പാലമായി വച്ചിരിക്കുന്നത്. ഏതാണ്ട് 4 കൊല്ലത്തിലധികമായി യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട പല തട്ടിപ്പുകളും പല അനധികൃത ഇടപാടുകളും ജലീൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. കോവിഡ് രൂക്ഷമാവുകയാണ്. എന്തായാലും ഇന്നു മുതൽ നിയന്ത്രണങ്ങളാണ്. രാത്രി 9 മണി വരെ കടകൾ പാടുള്ളൂ എന്നാണ് പറയുന്നത്. മാത്രമല്ല അതുപോലെ അടച്ചിട്ട മുറികളിലുള്ള സൽക്കാരങ്ങളൊക്കെ തന്നെ 100 പേർ പങ്കെടുക്കുന്നതായി ചുരുക്കിയിരിക്കുന്നു. സദ്യ പാക്കറ്റിൽ കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. നിയന്ത്രണങ്ങൾ എത്രമാത്രം പാലിക്കപ്പെടും എന്ന് നമുക്കറിയില്ല. എന്തായാലും ശക്തമായ നിയന്ത്രണ സംവിധാനങ്ങൾ തീർച്ചയായും നമ്മൾ എടുത്തേ പറ്റൂ. ഇന്ന് 5692 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.53. പ്രതിദിന രോഗികൾ 500 കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. നിയന്ത്രണങ്ങൾ ശക്തമായി തന്നെ പാലിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ആരോഗ്യകാര്യമാണ്. തീർച്ചയായും അത് സർക്കാർ നിയന്ത്രണങ്ങൾ, കോവിഡ് പ്രോട്ടോക്കോളുകൾ എല്ലാവരും പാലിക്കാൻ ശ്രദ്ധിക്കുക എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിക്കുന്നു. പിന്നെ കോവിഡ് വൈറസുകളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന നേസൽ സ്പ്രേ യു കെയിൽ കണ്ടുപിടിച്ചതായുള്ള റിപ്പോർട്ടുണ്ട്. ഈ നേസൽ സ്പ്രേ, ഒരാളുടെ ശരീരത്തിൽ കോവിഡ് വൈറസ് ഉണ്ടെങ്കിൽ മൂക്കിലൂടെ ഈ മരുന്ന്, ഈ തുള്ളിമരുന്ന് ഇറ്റിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കോവിഡ് വൈറസുകൾ സമ്പൂർണ്ണമായി നശിച്ചുപോകും, ചത്തുപോകും എന്ന റിപ്പോർട്ടാണ് വരുന്നത്. തീർച്ചയായും ആശ്വാസദായകമായ റിപ്പോർട്ടാണ്. അതുപോലെ ഇന്ത്യ ഒരു കോവിഡ് വാക്സിൻ കൂടി വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ഹൈദരാബാദിലുള്ള ഒരു ലബോറട്ടറിയാണ് സ്പുട്നിക് എന്ന പേരിലുള്ള ഒരു കോവിഡ് വാക്സിൻ കൂടി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫലപ്രാപ്തി ഏതാണ്ട് 100% ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതുവരെ കോവാക്സിനും കോവിഷീൽഡും, ഈ രണ്ട് വാക്സിനുകളാണ് ഇന്ത്യയിൽ ഉപയോഗിച്ച് വരുന്നത്. വാക്സിൻ ക്ഷാമമൊക്കെ പരിഹരിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടുകളും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് 30 തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ വിജ്ഞാപനം പുറത്തിറങ്ങും. നാളെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തുടങ്ങും എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിഷയം ഹൈക്കോടതിയിൽ വരെ എത്തിയിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ അതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ദേശീയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സുശീൽ ചന്ദ്ര IAS അദ്ദേഹം ചുമതലയേൽക്കുകയാണ്. രാഷ്ട്രപതി നിയമനത്തിന് അംഗീകാരം നൽകി. സുനിൽ അറോറ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനും ഇലക്ഷൻ കമ്മീഷണറുമായ ശ്രീ സുശീൽ ചന്ദ്ര സ്ഥാനമേൽക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു. പിന്നെ മമതാ ബാനർജിക്ക് 8-ൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. മമതാ ബാനർജിക്ക് വായിൽ തോന്നിയതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ, കോതയ്ക്ക് പാട്ടോ വീതിക്ക് പാട്ടോ എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ ബി ജെ പിയെ എതിർക്കാനായി, അല്ലെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാനായി എന്ത് വിലകുറഞ്ഞ പ്രസ്താവനയും നടത്തും, എന്ത് തീവ്രമായ പ്രസ്താവനയും മമതാ ബാനർജി നടത്തും എന്ന് പ്രധാനമന്ത്രി തന്നെ പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ നടത്തിയ പ്രസ്താവന, കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന, ന്യൂനപക്ഷങ്ങൾ, അതായത് മുസ്ലിം മതവിഭാഗങ്ങളും ക്രിസ്ത്യൻ മതവിഭാഗങ്ങളും ബി ജെ പിക്കെതിരെ ഒറ്റക്കെട്ടായി നിന്ന് വോട്ട് ചെയ്ത് തോൽപ്പിക്കണം എന്ന പ്രസ്താവന. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചെങ്കിലും കൃത്യമായ വിശദീകരണം നൽകാൻ മമതാ ബാനർജിക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല കേന്ദ്രസേന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്കായി കേന്ദ്രസേന വരുമ്പോൾ സ്ത്രീകളെല്ലാവരും ചേർന്ന് കേന്ദ്രസേനയെ തടയണം എന്ന പ്രസ്താവന കൂടി മമതാ ബാനർജി നടത്തി. അവർക്ക് 1 ദിവസത്തെ പ്രവർത്തന വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി 8 മണി മുതൽ, ഇപ്പം വിലക്കാരംഭിച്ചു കഴിഞ്ഞു, നാളെ രാത്രി 8 മണി വരെയുള്ള പ്രവർത്തന വിലക്കാണ് ബംഗാൾ മുഖ്യമന്ത്രിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും നാണം കെട്ട പ്രവർത്തികൾ മാത്രമാണ് അവർ കാലങ്ങളായി ബംഗാളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ബാക്കിപത്രം മാത്രമാണ് ഇത്. അന്താരാഷ്ട്ര വാർത്തകൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ
സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട് കൃത്യമായ കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ബംഗ്ലാദേശ് ലോക്ക്ഡൌണിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ ഇന്തോനേഷ്യയിൽ അതിശക്തമായ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. 6.1 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. മരണ വിവരങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരവധി വീടുകൾ തകർന്നതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഓട്ടോ പ്രൊഡക്ഷനിൽ കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ മറ്റ് കാര്യങ്ങളുമായി നമുക്ക് നാളെ വീണ്ടും തിരികെ എത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇന്നത്തെ ഓട്ടോ പ്രൊഡക്ഷനം പൂർത്തിയാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.